നമസ്കാരം, ഇത് ഭാരത് ലൈവ്. DYFI ആണോ, SFI ആണോ, CPM ആണോ, എന്ത് തോന്നിയാസവും കാണിക്കാം, ആരെയും വെല്ലുവിളിക്കാം, ആരെയും ചവിട്ടിക്കൂട്ടാം, ആരെയും തല്ലാം, കൊല്ലാം, പോലീസുകാരെ ആക്രമിക്കാം, തെറി പറയാം, ചീത്ത വിളിക്കാം, പെൺകുട്ടികളെ കയറി പിടിക്കാം, അസഭ്യം പറയാം, തോന്നിയാസം കാണിക്കാം, ഇതിനൊക്കെയുള്ള ഒരു ലൈസൻസ് ആണ്, അല്ലെങ്കിൽ ലൈസൻസ് ആയിട്ടാണ് ഈ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ചില ആളുകൾ കാണുന്നത്. ഈ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ ആളുകളെ ഞാൻ മാറ്റി നിർത്തുന്നു. തീർച്ചയായിട്ടും നല്ല ആളുകൾ എല്ലാ പ്രസ്ഥാനങ്ങളിലുമുണ്ട്, മോശം ആളുകളുമുണ്ട്. പക്ഷേ ഇതൊരു ലൈസൻസ് ആക്കി മാറ്റിക്കൊണ്ട് DYFIയിലും SFIയിലും ഒക്കെ അംഗങ്ങളാണ്, CITയിൽ അംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു ലൈസൻസ് ആക്കി മാറ്റിക്കൊണ്ട് തോന്നിയാസം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു ഉദാഹരണമാണ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടത്. ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ, വയ്യാത്ത ഒരു വിമുക്ത ഭടനെ, ദിനേശൻ എന്ന് പറയുന്ന ഒരു പാവത്തിനെ ചവിട്ടി ഒതുക്കി ഒരു പരിവുമാക്കി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോഹനൻ മാഷ്, മാഷിൻ്റെ ഭാര്യ ലതിക ടീച്ചർ, എല്ലാവരും വലിയ പ്രസ്താവനകളൊക്കെ നടത്തി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വലിയ പ്രസ്താവന ഇറക്കി. ഈ DYFI കാലന്മാർ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാണ്, അവർ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ന്യായീകരണം. അതുപോലെ തന്നെ അവരുടെ ആഭ്യന്തരമന്ത്രി, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, അവരുടെ പാർട്ടി പഴയ പാർട്ടി സെക്രട്ടറി അല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പോലീസിനെ വരെ ചീത്ത വിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹനൻ മാഷ് വലിയ മോഹനൻ മാഷ് വലിയ ഗീർവാണമൊക്കെ അടിച്ചത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതല്ലേ. ഇവിടെ SFIക്കാരും DYFIക്കാരും പ്രത്യേക വകുപ്പുകൾ ചേർത്ത് പോലീസ് പിടിച്ച് അകത്തിട്ടു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. അത് ഇവർക്ക് സഹിച്ചില്ല, അവർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. CCTV ദൃശ്യങ്ങൾ കള്ളം പറയാത്തത് കൊണ്ട് പോലീസിന് വേറെ മാർഗമൊന്നും ഉണ്ടായില്ല. ഇവരെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ കീഴടങ്ങിയത് രസമാണ്. ഏത് കോടതിയിൽ വേണമെങ്കിലും കീഴടങ്ങാനും ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും കീഴടങ്ങാനുള്ള അനുവാദം കൊടുത്തു മാധ്യമങ്ങളെ കാണാതിരിക്കാൻ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇവരെ കാണാതിരിക്കാൻ. ഇപ്പോൾ ഇവർ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. ഒരു തരത്തിൽ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട്, പോലീസിനെ ചോദ്യം ചെയ്തുകൊണ്ട്, പോലീസ് അന്വേഷണത്തെയും ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഈ DYFI കാലമാടന്മാർ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ അവരുടേതായ ഒരു നിയമ സംഹിത ഉണ്ടാക്കുകയാണ് എന്ന പരാതിയാണ് ഉയരുന്നത്. പ്രതികളായ 5 DYFI CPM പ്രവർത്തകർ അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്ന പരാതിയാണ് പോലീസ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം 28 മണിക്കൂർ സമയത്തെ പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുത്തെങ്കിലും 7 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് കോടതിയിൽ ഇവരെ ഹാജരാക്കി. പേടിച്ചിട്ടാണ്, പോലീസിന് പേടിയാണല്ലോ. പ്രതികൾ സഹകരിക്കാത്ത സാഹചര്യത്തിൽ തെളിവെടുപ്പ് നടത്താൻ സാധിക്കില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെങ്ങനെ സഹകരിക്കും, അവർക്ക് ധാർഷ്ട്യമല്ലേ. അവരുടെ മുഖ്യമന്ത്രി, അവരുടെ പാർട്ടി നാട് ഭരിക്കുന്നു, അവർക്കെന്തും തോന്നിയാസം കാണിക്കാം. അവരുടെ പാർട്ടി പഴയ പാർട്ടി സെക്രട്ടറിയാണ് പോലീസ് മന്ത്രി, എന്ത് തോന്നിയാസവും കാണിക്കാം. ഞങ്ങൾക്ക് ആരെ വേണമെങ്കിലും തല്ലാം, കൊല്ലാം, ഞങ്ങൾക്ക് ഇവിടുത്തെ നിയമമൊന്നും ബാധകമല്ല എന്ന അഹങ്കാരമാണ് ഈ DYFI പ്രവർത്തകർക്ക് ഉള്ളത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി വേണമെങ്കിൽ ഒരു ഡമ്മി സെറ്റ് പ്രതികളെ കൂടി വേണമെങ്കിൽ CPM ഇതിനുവേണ്ടി കൊടുക്കും, ആരെങ്കിലും ഒക്കെ പിടിച്ചു വെച്ചുകൊണ്ട് കൊടുക്കും. യാതൊരു സംശയവുമില്ല, DYFIയുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ള, സംസ്ഥാന ചുമതലയുള്ള, സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമോ മറ്റെയാണ് ഈ അരുൺ എന്ന് പറയുന്ന DYFI പ്രവർത്തകൻ. പാവം പിടിച്ചവരത്തിനെ തല്ലിച്ചതച്ചിട്ട്, എന്ത്, അയാളെ ജോലി ചെയ്തു, അതിനെ തല്ലിച്ചതച്ചിട്ട് അവസാനം പോലീസിൻ്റെ മെക്കിട്ട് മോഹനൻ മാഷും സഹധർമ്മിണിയും ഒക്കെ പോലീസിൻ്റെയും മെക്കിട്ട് കയറി, അവസാനം പോലീസിനെയും ചീത്ത പറഞ്ഞ്, എല്ലാവരെയും ചീത്ത പറഞ്ഞ്, അവസാനം ഇപ്പോൾ ഇത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, 28 മണിക്കൂർ കസ്റ്റഡിയിൽ വാങ്ങി, പ്രത്യേക അപേക്ഷ കൊടുത്ത് വാങ്ങി. അതിനാണ് മോഹനൻ മാഷ് കഴിഞ്ഞ ദിവസം കടന്ന് ചാടിയത്, ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതിന്. ഇവരെ ഇടിക്കും തൊഴിക്കും എവിടെ, ഇവരെ ഇടിക്കാനും തൊഴിക്കാനും ഒക്കെ ധൈര്യമുള്ള പോലീസുകാർ എവിടെയെങ്കിലും ഉണ്ടോ? കോഴിക്കോടല്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട പി മോഹൻ മാഷെ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? എന്തായാലും 7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചേൽപ്പിച്ചു. പേടിയാണ് പോലീസുകാർക്ക്, അവർക്ക് ജീവിക്കേണ്ട ഈ നാട്ടിൽ.